Yes. വ്യക്തമായ കാഴ്ചപ്പാടോട് കൂടി യുദ്ധകാല അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. സിപിഐയുടെ ലോക്കൽ സെക്രട്ടറി പർവ്വത്ത് പുറത്താക്കിയത് അതുകൊണ്ടാണ് വ്യക്തമായ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷത്തിലെ എല്ലാ കക്ഷികൾക്കും ഈ പദ്ധതിയുമായി സഹകരിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. സിപിഐക്ക് അതിൽ വേർതിരിവുണ്ടോ എന്ന് ഞാൻ കരുതുന്നില്ല. സിപിഐയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി പ്രകാശ് ബാബു എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഒരു കാര്യം ചോദിച്ചോട്ടെ. സാധാരണ പിന്നെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ കണ്ടു അല്ലെ, പ്രധാനമന്ത്രി അനുകൂലമാണെന്നൊക്കെ പറഞ്ഞു. ഇന്നാണെങ്കിൽ കേരളം മുഴുവൻ കല്ലിട്ടാണ് മുന്നോട്ട് പോകേണ്ടതാ. എന്തുകൊണ്ടാണ് ഇന്ന് നിർത്തിവെച്ചിരിക്കുന്നത്? പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് കല്ല് ജനങ്ങളുടെ മേൽ കുതിര കയറണ്ട. അങ്ങനെയല്ല ഏതെങ്കിലും ഒരു വ്യക്തിയെ ചോരപ്പാട് ലാലി അദ്ദേഹം നിരത്തിക്കൊണ്ട് കിടക്കുന്നു. ദേഹത്തിൽ ഒരു ചോടപ്പാല ഉറങ്ങ പാട കാണിക്കാമോ? യാതൊന്നും വിജി എന്ന സഹോദരിയെയും കുട്ടിയെയും പോലീസ് വലിച്ചു എന്തിന്റെ പേരില? അല്ല പ്ലീസ് പ്ലീസ്, ഇടതുമുന്നണിയുടെ പ്രതിനിധിയായി അദ്ദേഹം അല്ല. ഇവിടെ CPM നേതാക്കന്മാരുണ്ട്, CPM നേതാക്കന്മാരുണ്ട്, പിന്നെ ലോകത്ത് നടക്കുന്ന ഏത് വിഷയത്തിലും അഭിപ്രായം പറയുന്ന നേതാക്കന്മാരുണ്ട്. അവരൊക്കെ പക്ഷേ ഈ നമ്മുടെ ചാനൽ സ്റ്റുഡിയോകളിലെ ശീതീകരണ മുറികളിൽ ഇരുന്ന് മാത്രമേ ആശയ സംവാദത്തിന് തയ്യാറെടുക്കുകയുള്ളൂ. ജനകീയ പ്രശ്നങ്ങൾക്ക്, ജനങ്ങളുടെ ആകുലതകൾക്ക്, പരാതികൾക്ക് പരിഹാരം കാണണം എന്ന് അവർക്ക് ആ വിഷയങ്ങളിലൊക്കെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അവർ ഇവിടെ വന്നു സംസാരിക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് ബോബന്റെ സാന്നിധ്യത്തെ ഞാൻ താങ്കൾക്ക് മുന്നിൽ ഞാൻ തലകുനിക്കുന്നു. താങ്കൾ ഈ ഇവിടെ വന്ന് ഈ ജനസഭയിൽ പങ്കെടുത്ത് ഇത്രയും കാര്യങ്ങളെങ്കിലും പറയുന്നുണ്ടല്ലോ, അതിനുള്ള ആർജവം നട്ടില് താങ്കൾക്കുണ്ടല്ലോ, അതിവിടെയുള്ള CPM നേതാക്കന്മാർക്ക് ഇല്ലാതെ പോയതിൽ എനിക്ക് സങ്കടമേ ഉള്ളൂ.